ഓസ്ട്രേലിയയിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ അവഹേളനം. മെൽബണിൽ ഗാന്ധി പ്രതിമയുടെ തല അറുത്തുമാറ്റാൻ ശ്രമം. സംഭവം നടന്നത് പ്രതിമ അനാച്ഛാദനം ചെയ്ത് 24 മണിക്കൂർ തികയും മുൻപ്. ഓസ്ട്രേലിയയിൽ ഇത്തരം ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി മോറിസൺ. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തോട് ക്ഷമ ചോദിച്ച പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സ്കോട്ട് മോറിസന്റെ സാന്നിധ്യത്തിൽ നവംബർ 12 ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഞായറാഴ്ച രാവിലെ കമ്മ്യൂണിറ്റി ഭാരവാഹികൾ എത്തിയപ്പോഴാണ് പ്രതിമയുടെ കഴുത്ത് അറുത്തുമാറ്റാൻ ശ്രമിച്ച നിലയിൽ പ്രതിമ കാണുന്നത്. പവർ ടൂൾ ഉപയോഗിച്ച് പ്രതിമയുടെ തല അറുത്തുമാറ്റാൻ ശ്രമം നടന്നതായാണ് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഓസ്ട്രേലിയയിൽ ഇത്തരം ആക്രമണങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി മോറിസൺ പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മൾട്ടികൾച്ചറൽ ഇമിഗ്രേഷൻ രാഷ്ട്രമാണ് ഓസ്ട്രേലിയ. ഇവിടെ സാംസ്കാരിക സ്മാരകങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല. ഇത്തരത്തിലുള്ള അനാദരവുകൾ കാണുന്നത് അപമാനകരവും അങ്ങേയറ്റം നിരാശാജനകവുമാണ്. ഈ പ്രവൃത്തി ചെയ്തവർ ആരായാലും ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സർക്കാർ സമ്മാനിച്ചതാണ് ഗാന്ധിജിയുടെ വെങ്കല പ്രതിമ. ഇത് ഇന്ത്യൻ ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഞെട്ടലും നിരാശയും സൃഷ്ടിച്ചു. ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോൺസൽ ജനറൽ രാജ്കുമാറും മറ്റ് ഓസ്ട്രേലിയൻ നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ മോറിസൺ വെള്ളിയാഴ്ചയാണ് റോവിലെ ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിൽ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മണിക്കൂറുകൾക്ക് ശേഷം അജ്ഞാതരാൽ പ്രതിമ തകർക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള അനാദരവ് രാജ്യത്ത് കാണുന്നത് അപമാനകരവും അങ്ങേയറ്റം നിരാശാജനകവുമാണ്. രാജ്യത്ത് സാംസ്കാരിക സ്മാരകങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല. ഇതിന് ഉത്തരവാദികളായവർ ഓസ്ട്രേലിയൻ ഇന്ത്യൻ സമൂഹത്തോട് അനാദരവ് കാണിച്ചു. അവർ ലജ്ജിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയിലെ കസ്റ്റംസ് കമ്മ്യൂണിറ്റി സേഫ്റ്റി മൾട്ടികൾച്ചറൽ അഫയേഴ്സ് അസിസ്റ്റന്റ് മന്ത്രിയും MPയുമായ ജാസ്റ്റൺ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാവ് സൂര്യ സോണിയും സംഭവത്തെ അപലപിച്ചു. പ്രതിമ അനാച്ഛാദനം ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അത് നശിപ്പിക്കപ്പെടുന്നത് വേദനിപ്പിക്കുന്നു എന്നും ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പ്രതിമയുടെ തല പിഴുതെടുക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. കഴുത്തിനു ചുറ്റും ഗ്രൈൻഡ് ചെയ്ത പാടുകളുണ്ട്. വിക്ടോറിയയിൽ 300,000 ഇന്ത്യക്കാരാണ് ഉള്ളത്. അതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിച്ചില്ലെന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ വാസൻ ശ്രീനിവാസൻ പറഞ്ഞു. റോവില്ലയിലെ ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്റർ ഈ രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന രാജ്യത്തെ ആദ്യ കേന്ദ്രമാണ്. 3 ദശകങ്ങളുടെ ശ്രമഫലമായാണ് ഇതുപോലെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തതെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് വിക്ടോറിയ പ്രസിഡന്റ് സൂര്യപ്രകാശ് സോണി പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിക്കും ശനിയാഴ്ച പകലിനുമിടയിലാണ് പ്രതിമ തകർത്തിട്ടുള്ളത്. നോക്സ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിച്ചു. US കാലിഫോർണിയയിൽ സെൻട്രൽ പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയും ഇതേ മട്ടിൽ നേരത്തെ തകർത്തിരുന്നു. ഗാന്ധിയുടെ പ്രതിമ ആക്രമിക്കപ്പെടുന്നത് ഇത് ആദ്യമല്ല. 2020 ഡിസംബറിൽ Washington DC ഇന്ത്യൻ എംബസിക്ക് മുന്നിലുള്ള മഹാത്മാഗാന്ധി പ്രതിമയെ സിഖ് ആക്രമണകാരികൾ അപമാനിക്കുകയും ഖാലിസ്ഥാനി സിഖ് വിഘടനവാദി പതാകകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. മഹാത്മാഗാന്ധി അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മാത്രം പ്രതീകമല്ല, ലോകമെമ്പാടുമുള്ള നിരവധി സമൂഹങ്ങൾക്ക് അഹിംസാത്മക മാർഗങ്ങളിലൂടെ അവരുടെ അവകാശങ്ങൾ നേടാൻ പ്രചോദനം നൽകിയ വ്യക്തി കൂടിയാണ്. ഗാന്ധിയുടെ രീതികൾ ഏറെ സ്വാധീനിച്ച ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ തുറന്നുകൊടുക്കുന്ന ഒരേ ഒരു ധാർമ്മികവും പ്രായോഗികവുമായ രീതി ഗാന്ധിയൻ തത്വചിന്തയാണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.